السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി സൂറത്തുൽ അഹ്സാബാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അഹ്സാബുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന സുപ്രധാനമായ കാര്യങ്ങളും അതിൻ്റെ തുടക്കത്തിൽ യാ അയ്യുഹൻ നബിയു എന്ന് വന്നതിനെ സംബന്ധിച്ചും, അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ലാസ്സിൽ ആ ഒന്നാമത്തെ ആയത്തിലെ വ്യത്യസ്ത വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇൻഷാ അല്ലാ, ഇന്ന് രണ്ടാമത്തെ ആയത്താണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി സൂറത്തുൽ അഹ്സാബിലെ രണ്ടാമത്തെ ആയത്ത് നമുക്കൊന്ന് ഓതി കേൾക്കാം. واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا. ഈ ആയത്തിൽ തജ്വീദുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. മാ യൂഹ ഇലൈക എന്നിടത്ത് മദ്ദുണ്ട്, അവിടെ നീട്ടി തന്നെ നമ്മൾ പാരായണം ചെയ്യണം. മിർ റബ്ബിക എന്നിടത്ത് ഇദ്ഗാമും ബിലാ ഗുന്നയാണ്, മണിക്കാതെ ലയിപ്പിക്കേണ്ടുന്ന അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ ആണ് വന്നിട്ടുള്ളത്, റബ്ബിക്ക എന്നതിലെ റാ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മിൻ റബ്ബിക്ക എന്ന് പാരായണം ചെയ്യാതെ മിർ റബ്ബിക്ക എന്നാണ് പാരായണം ചെയ്യേണ്ടത്. റായിലേക്ക് ലയിപ്പിക്കണം. പിന്നീട് ഇന്നല്ലാഹ എന്നിടത്ത് നൂനിന് ശദ് വന്നതുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി പാരായണം ചെയ്യുകയും വേണം. ഇനി നമുക്ക് ഈ ആയത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കാം. വത്തബിഉ, ഇത്തബ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു, പിൻപറ്റി എന്നൊക്കെയാണ് അർത്ഥം. വത്തബിഉ, നീ പിന്തുടരുകയും ചെയ്യുക. മാ യൂഹ ഇലൈക, താങ്കളിലേക്ക് ബോധനം നൽകപ്പെടുന്നത്. ഔഹ യുഹി എന്ന് പറഞ്ഞാൽ വഹ്യു നൽകപ്പെടുക എന്നാണ് അർത്ഥം, ബോധനം നൽകി എന്നാണ് അർത്ഥം. മാ യൂഹ, ബോധനം നൽകപ്പെടുന്നതിനെ, ഇലൈക നിന്നിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ അയ്യുഹ നബിയു എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും കാഫിറുകളെയും മുനാഫിക്കുകളെയും അനുസരിക്കരുത് എന്നുമാണ്. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. കാഫിറുകളെയും മുനാഫിക്കുകളെയും അനുസരിക്കരുത് എന്നു പറഞ്ഞ ഖുർആൻ പിന്നീട് എന്തിനെയാണ് പിൻപറ്റേണ്ടത് എന്നും പിന്തുടരേണ്ടത് എന്നുമാണ് രണ്ടാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വത്തബിഉ, പ്രവാചകരെ താങ്കൾ പിന്തുടരുകയും ചെയ്യുക. മാ യൂഹ ഇലൈക, താങ്കളിലേക്ക് ബോധനം നൽകപ്പെടുന്നത്, താങ്കളിലേക്ക് ബോധനം നൽകപ്പെടുന്നതിനെ താങ്കൾ പിൻപറ്റേണ്ടതുണ്ട്. മിർ റബ്ബിക്ക, താങ്കളുടെ റബ്ബിൽ നിന്ന്, രക്ഷിതാവിങ്കിൽ നിന്ന്. റബ്ബ് എന്നത് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമമാണ്. പല തവണകളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള അള്ളാഹുവിന്റെ നാമമാണ് അർ റബ്ബ് എന്ന നാമം. വിശുദ്ധ ഖുർആനിൽ 500-ലധികം തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള അള്ളാഹുവിന്റെ നാമമാണ് റബ്ബ് എന്ന നാമം. 151 തവണ റബ്ബ് എന്ന് തനിച്ച് തന്നെ വന്നിട്ടുണ്ട്. മറ്റു സന്ദർഭങ്ങളിൽ റബ്ബന, റബ്ബി, റബ്ബുൽ ആലമീൻ എന്നിങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അർ റബ്ബ് എന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ അർത്ഥം സൃഷ്ടിച്ചും പരിപാലിച്ചും ഉടമപ്പെടുത്തിയും നിയന്ത്രിച്ചും കൈകാര്യകർത്തൃത്വം നിർവഹിച്ചും സൃഷ്ടികളുടെ മേൽ രക്ഷാകർത്തൃത്വമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ധാരാളം ആശയങ്ങളെ അറിയിക്കുന്ന അള്ളാഹുവിന്റെ നാമങ്ങളിലെ ഒന്നാണ് അർ റബ്ബ് എന്നും, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ മുഴുവൻ വിളിച്ചറിയിക്കുന്ന നാമമാണ് അത് എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ദുആവുകളിൽ ഏതാണ്ട് എല്ലാ ദുആവുകളിലും റബ്ബ് എന്ന നാമം വിളിച്ചുകൊണ്ടുള്ള തേട്ടമാണ് കൂടുതലായും നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്നത് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാനുള്ള മാർഗങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിലൊന്നാണ് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാറുണ്ടായിരുന്ന ദിക്കുറുകളിൽ ഒന്ന് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അള്ളാഹുവിനെ എന്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളുടെയും രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുന്നവൻ എന്ന നിലക്ക് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുന്നവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും. ഇനി നമുക്ക് ആയത്തിന്റെ തന്നെ ബാക്കി ഭാഗത്തേക്ക് വരാം.
ആദ്യമായി അള്ളാഹു പറയുന്നത് വത്തബിഉ, പ്രവാചകരെ താങ്കൾ പിന്തുടരണം, മാ യുഹ ഇലൈക, താങ്കളിലേക്ക് ബോധനം നൽകപ്പെടുന്നതിനെ, മിർ റബ്ബിക, താങ്കളുടെ റബ്ബിൽ നിന്ന്, നിനക്ക് നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ബോധനം നൽകപ്പെടുന്നതിനെ നീ പിന്തുടരുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, കാന ബിമാ തഅമലൂന ഖബീറ, അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖബീറ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിലെ അത്യുത്തമമായ നാമങ്ങളിലെ ഒന്ന് തന്നെയാണ് ഖബീറ എന്ന നാമവും. അൽ ഖബീർ എന്ന അള്ളാഹുവിന്റെ നാമം വിശുദ്ധ ഖുർആനിൽ 45 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. സൃഷ്ടികളുടെ അവസ്ഥകളും അവയുടെ യാഥാർത്ഥ്യങ്ങളും സൂക്ഷ്മവശങ്ങളും സമ്പൂർണമായി അറിയുന്നവനാണ് അൽ ഖബീറായ അള്ളാഹു സുബ്ഹാനഹു വതആല. പണ്ഡിതന്മാർ അൽ ഖബീർ എന്ന നാമത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്, ഒരു വസ്തുവിന്റെ സത്തയെക്കുറിച്ച് അറിവുള്ളവനും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവനുമാണ് അൽ ഖബീർ എന്നാണ്. വസ്തുക്കളുടെ അന്തസ്സത്ത അവയുടെ യഥാർത്ഥ രൂപത്തിൽ അറിയുക എന്ന അർത്ഥമാണ് അൽ ഖബിർ എന്ന പദത്തിന് വിശദീകരണമായി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ആയത്തിൽ വന്നിട്ടുള്ള അൽ അലീം എന്ന അള്ളാഹുവിന്റെ നാമത്തെക്കാളും കൂടുതൽ വിശാലമായ അർത്ഥമുള്ളതാണ് അൽ ഖബീർ എന്ന നാമം എന്നർത്ഥം. അൽ അലീം എന്ന് പറയുമ്പോൾ സർവ്വതും അറിയുന്നവൻ എന്നാണെങ്കിൽ, അൽ ഖബീർ എന്നാകുമ്പോൾ സർവ്വതും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്നുകൂടി കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും. അൽ ഖബീർ എന്ന അള്ളാഹുവിന്റെ നാമം വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല പ്രവാചക വചനങ്ങളിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആയത്തിന്റെ കൃത്യമായ അർത്ഥം ഒന്നുകൂടി നോക്കി ഇൻഷാ അള്ളാഹ് ചില കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാം. വത്തബിഉ, പ്രവാചകരെ താങ്കൾ പിൻപറ്റുക, മാ യുഹ ഇലൈക, താങ്കളിലേക്ക് ബോധനം നൽകപ്പെടുന്നതിന്, മിർ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന്, റബ്ബിൽ നിന്ന്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അപ്പോൾ ഇക്കഴിഞ്ഞ രണ്ട് ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രധാനപ്പെട്ട നാല് നാമങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, അല്ലാഹു എന്ന നാമത്തിന് പുറമേയുള്ള റബ്ബ് എന്ന നാമവും, ഹക്കീം എന്ന നാമവും, അലീം എന്ന നാമവും, ഖബീർ എന്ന നാമവും. ഇവിടെ വത്തബിഉ മാ യുഹ ഇലൈക മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് ബോധനം നൽകപ്പെടുന്നതിനെ നീ പിന്തുടരുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിനെയും സുന്നത്തിനെയും പിൻപറ്റുക എന്നാണ്. വിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ് എന്നതുപോലെ തന്നെ ഹദീസുകളും അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതപരമായി പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നൽകുന്ന ബോധനമനുസരിച്ച് മാത്രമാണ് എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ 53 അധ്യായം സൂറത്തുൻ നജ്മിലെ ആദ്യ ഭാഗത്ത് തന്നെ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല, ഇൻ ഹുവ ഇല്ലാ വഹയു യൂഹ, അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഉത്ബോധനമാണ്, ബോധനമാണ്, വഹിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിലെ ഈ ആയത്തുകളിൽ അഥവാ 3-4 ആയത്തുകളിലായി പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖബീറാണ് അഥവാ സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം ഇടപെടേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പല തവണകളിലായി ആവർത്തിച്ചു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 31 അധ്യായം സൂറത്തു ലുക്കുമാനിൽ ലുക്കുമാൻ അലിഹിസ്സലാം തന്റെ മകന് നൽകുന്ന സാരോപദേശങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി നൽകുന്നത് ഖുർആനിന്റെ 31 അധ്യായം സൂറത്തു ലുക്കുമാനിലെ 16 വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പറയുന്നു, ലുക്മാൻ അലിഹിസ്സലാം മകനോട് പറഞ്ഞതായി, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, കുഞ്ഞുമോനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാൽ ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, തീർച്ചയായും ഒരു കാര്യം ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതാണെങ്കിലും, ഫതകുൻ ഫി സുഹ്റത്തിൻ, എന്നിട്ടത് ഒരു പാറക്കല്ലിനുള്ളിലോ, ഔ ഫി സമാവാത്തി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാ, എന്നിട്ടത് ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയിരുന്നാലും, യഅതി ബിഹല്ലാ, അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലത്തീഫുൻ ഖബീർ, നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാണ്.
എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു എന്ന് അള്ളാഹുവിന്റെ അൽ ഹബീർ എന്ന നാമം അവിടെ പ്രത്യേകം പഠിപ്പിക്കുകയും അതിനാൽ വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം നീ ജീവിക്കേണ്ടത് എന്നും ഒരു കാര്യം അത് കടുകുമണി ധാന്യത്തോളം നിസാരമെന്ന് നീ വിചാരിച്ചാലും എത്ര ചെറുതാണെങ്കിലും പർവ്വതത്തിനുള്ളിലോ ആകാശത്തിലോ ഭൂമിയിലോ എവിടെ വെച്ച് ചെയ്തതാണെങ്കിലും അള്ളാഹു അത് ഹാജരാക്കും എന്ന ബോധമുണ്ടാകണമെന്ന് ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ കാര്യം വിശുദ്ധ ഖുർആനിന്റെ 40-ാം അധ്യായം സൂറത്തു ഗാഫിറിലെ 19-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. യഅലമു, തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ട്, ഖായിനത്തൽ അയ്യുൻ, കണ്ണുകളുടെ കള്ളനോട്ടവും, വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങൾ മറച്ചുവെക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധം മനുഷ്യനിൽ ഉണ്ടാക്കാൻ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്, താങ്കൾക്ക് താങ്കളുടെ റബ്ബിൽ നിന്ന് ബോധനം നൽകപ്പെടുന്ന വഹ്യ് നീ സ്വീകരിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യണം. എന്തുമാത്രമല്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നുണ്ട്, അവൻ അൽ ഹബീറാണ് എന്ന ബോധമുള്ളവരാകണം നിങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ വേറെയും പല സന്ദർഭങ്ങളിലായി ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ഠനാടിയേക്കാൾ അവനോട് അടുത്തവനുമാകുന്നു നാം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്താണ് അള്ളാഹു പറയുന്നത്? ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവൻ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാവാതിരിക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം നിരീക്ഷിക്കാൻ എല്ലാം ഒപ്പിയെടുക്കാൻ കൃത്യമായ സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അവൻ ഹബീറാണ് എന്ന ബോധവും പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 82-ാം അധ്യായം സൂറത്തുൽ ഇൻഫിത്വാറിലെ 10, 11, 12 ആയത്തുകളിൽ ഈ കാര്യം ഒന്നുകൂടി കനത്ത ഭാഷയിൽ താക്കീതെന്ന സ്വരത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്, കിറാമൻ കാതിബീൻ, രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാർ, യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് അറിയിച്ചത്, നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്, അവർ മാന്യന്മാരായി എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് താക്കീത് നൽകുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന ബോധമാണ് മനുഷ്യനെ നന്നാക്കുക എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മനസ്സിന് തെക്കുവയും സൂക്ഷ്മതാ ബോധവും ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പ്രവാചക പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖ വൽഅഫാഫ വൽഗിന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, അല്ലാഹുവേ, ഇതാ തീർച്ചയായും ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്, സൂക്ഷ്മതാ ബോധവും ഐശ്വര്യവും പരിശുദ്ധിയും ഞാൻ ഇതാ നിന്നോട് ചോദിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയുണ്ടായി, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ, ഹൃദയത്തെ മഹ്മൂം ചെയ്തവനും നാവിനെ സത്യസന്ധപ്പെടുത്തിയവനും എന്നാണ്. അതെന്താണ് എന്ന് സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, സദൂഖുൽ ലിസാനി നഅരിഫുഹു, അള്ളാഹുവിന്റെ പ്രവാചകരെ,
സദൂഖുൽ ലിസാൻ എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സത്യം പറയുന്ന നാവ് ഞങ്ങൾക്ക് മനസ്സിലായി. മഹ്മൂമായ കൽബ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഖിയു നഖിയു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ. അത് വിദ്വേഷമോ പകയോ അഹങ്കാരമോ അസൂയയോ തിന്മയോ പാപമോ തെറ്റുകളോ കുറ്റങ്ങളോ ഇല്ലാത്ത ഫ്രഷായ ഹൃദയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനാണ് പ്രധാനമായും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്നും ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് ഈ ആയത്തിനുള്ളത്. ഒന്ന്, ഖുർആൻ പിൻപറ്റണം, ഖുർആനിലെ വിശദീകരണമായ സുന്നത്തുകളും പിൻപറ്റണം എന്നതും, രണ്ടാമത്തേത് അള്ളാഹു അൽ ഖബീറാണ് എന്ന കാര്യവുമാണ്. ഇവ രണ്ടും നാം മനസ്സിലാക്കുക, ആഴത്തിൽ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.